നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം തനിക്കും പാർട്ടിക്കും ഒറ്റ സീറ്റ് പോലും തരാത്ത കേരളത്തെ നരേന്ദ്രമോദി എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചാൽ സ്വന്തം മണ്ഡലമായ വാരണാസിക്ക് ഒപ്പമോ അതിനേക്കാൾ കൂടുതലോ എന്ന് പറയാം ഇന്ത്യയിലെ മറ്റനവധി ലോക്സഭാ മണ്ഡലങ്ങൾ ഉണ്ടായിട്ടും കേരളത്തെ എന്റെ വാരണാസിയെ പോലെ ഞാൻ സ്നേഹിക്കുന്നുവെന്ന് നെഞ്ചിൽ കൈവച്ചാണ് ഗുരുവായൂരിൽ മോദി പ്രസംഗിച്ചത് ഇതൊരു വൈകാരികമായ വാക്കുകളുടെ പ്രകടനമല്ല അങ്ങനെ കേരളീയർക്ക് തോന്നാം എന്നാൽ ഗുരുവായൂരപ്പന്റെ മുന്നിൽ നിന്നും ഒരു പ്രധാനമന്ത്രിക്ക് പ്രത്യേകിച്ച് ആ ദൈവത്തിന്റെ ദാസനായ മോദിക്ക് നുണ പറയാനാകില്ല അതിനാൽ തന്നെ കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങൾ എതിർക്കുന്ന രാഷ്ട്രീയത്തിന്റെ ആ അന്ധത മാറ്റിവെച്ച് മോദി വെറുക്കുന്നവരെയും സ്നേഹിക്കുന്നു മലയാളികൾ അതും വെറുപ്പിന്റെ രാഷ്ട്രീയവും അസഹിഷ്ണുത പ്രചരിപ്പിക്കുന്നവരും ഇതെല്ലാം കണ്ട് മനസ്സുമാറട്ടെ രാജ്യം ഒന്നാണ് എന്ന സന്ദേശത്തിൽ ലയിച്ചു ചേരട്ടെ കേരളത്തിലെ ജനങ്ങൾക്കും ബി ജെ പി പ്രവർത്തകർക്കും നന്ദി പറഞ്ഞാണ് മോദി കേരളം സന്ദർശിച്ചു മടങ്ങിയത് ഗുരുവായൂരിൽ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച അഭിനന്ദൻ സഭയെ അഭിസംബോധന ചെയ്തപ്പോഴായിരുന്നു ഒരു ബി ജെ പി സ്ഥാനാർത്ഥിയെ പോലും കേരള ജനത നൽകാതിരുന്നിട്ടും പ്രധാനമന്ത്രി നന്ദി പറഞ്ഞത് ജയിക്കാത്തിരത്ത് മോദി എന്തിന് നന്ദി പറയുന്നുവെന്ന് കരുതുന്നവരുണ്ടാവാം എല്ലാവരെയും പരിഗണിക്കുന്ന സമീപനമാണ് ബി ജെ പി സർക്കാരിനുള്ളത് തെരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യമിടുന്നവരല്ല ബി ജെ പി പ്രവർത്തകർ തനിക്ക് വാരണാസിയും കേരളവും ഒരുപോലെയാണ് വിജയിച്ചാലും തോറ്റാലും കേരളത്തിലെ ബി ജെ പിയുടെ ഊർജം കെടുന്നില്ലെന്നും മോദി പറഞ്ഞു പരാജയത്തിനു ശേഷവും കേരളത്തിലെ പ്രവർത്തകർ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്നു വിജയമായാലും പരാജയമായാലും ഒന്നിച്ചു പ്രവർത്തിക്കണം തെരഞ്ഞെടുപ്പല്ല പുതിയ ഭാരത സൃഷ്ടിയാണ് പ്രധാനം നിപ്പാരോഗം നേരിടുന്നതിന് കേന്ദ്ര സർക്കാർ കേരളത്തിനോടൊപ്പം ഉണ്ടാകുമെന്നും മോദി പറഞ്ഞു ആയുഷ്മാൻ പദ്ധതിയുടെ സഹായം കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടാത്തതിൽ തനിക്ക് പ്രയാസമുണ്ടെന്ന് മോദി പറയുന്നു പാവപ്പെട്ടവർക്ക് വേണ്ടി തുടങ്ങിയ പദ്ധതിയാണിത് കേരളം ആ പദ്ധതിയിൽ ചേരാത്തത് എന്നെ വിഷമിപ്പിക്കുന്നു അതിന്റെ ഭാഗമാകണമെന്ന് ഞാൻ കേരള സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു ജനാധിപത്യത്തിന്റെ ഉത്സവമായ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പങ്കാളികളായി നിങ്ങൾക്ക് നന്ദി ജനതയാണ് ദൈവം തെരഞ്ഞെടുപ്പിൽ നിർണായകമായ വിധിയെഴുതി രാഷ്ട്രീയ വിശകലനക്കാർക്കും സർവേക്കാർക്കും മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല ഈശ്വരന്മാരായ ഈ ജനതയ്ക്ക് മുന്നിൽ നന്ദി പറയുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭൂമിയിലെ വൈകുണ്ഠം അഥവാ സ്വർഗം എന്ന ഈ മണ്ണിൽ എത്താനായത് മഹാഭാഗ്യമായി തന്നെ കരുതുന്നു പുണ്യഭൂമിയിൽ എത്തിയതോടെ പുതിയ ഊർജവും ഉത്സാഹവും ലഭിച്ചു ഗുരുവായൂർ ഉടുപ്പി ദ്വാരക എന്നീ സ്ഥലങ്ങളോട് ഒരു പ്രത്യേക അടുപ്പമുണ്ട് ഇവിടങ്ങളിൽ പോകുമ്പോൾ പ്രത്യേക അനുഭൂതി ലഭിക്കുന്നു ക്ഷേത്രത്തിന്റെ ഭാരവാഹികളോടും നാട്ടുകാരോടും മോദി നന്ദി പറഞ്ഞു ദർശനത്തിന് അവസരമൊരുക്കിയതിൽ നന്ദി ഗുരുവായൂരിലെയും കേരളത്തെയും ജനങ്ങൾക്ക് നന്ദി ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്